കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം ഇപ്പോഴും എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവപാത ഗ്രൂപ്പിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഉൽപ്പത്തി പുസ്തകവും പുറപ്പാട് പുസ്തകത്തിൻ്റെ 14 വരെയും കൂടാതെ 15 ആദ്യത്തെ ചില വാക്യങ്ങളും അതുപോലെ വെളിപ്പാട് പുസ്തകവും നമുക്ക് എളിയ നിലയിൽ ഒന്ന് ധ്യാനിക്കാനും പഠിക്കാനും ഇടയായി. ദൈവം ഈ സാധുവായ എൻ്റെ ജീവിതത്തിൽ നൽകിയ വിലയേറിയ അവിടുത്തെ സഹായങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം ഈ ശുശ്രൂഷയെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിച്ച എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ അതേ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നു മുതൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ച് ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും സഹകരണം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുള്ളതിനാൽ നാം ചിന്തിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ സംശയമോ അല്ലെങ്കിൽ വിയോജിപ്പോ ഉണ്ടെങ്കിൽ സാവകാശം പോലെ എന്നെ വിളിക്കാനും അത് എന്നെ ബോധ്യപ്പെടുത്താനും ഉള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞാൻ ഇവിടെ പരസ്യമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ മൊത്തം 13 ലേഖനങ്ങളാണ് പൗലോസ് എഴുതിയത്. എന്നാൽ 14 ലേഖനങ്ങളാണ് എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. കാരണം എബ്രായ ലേഖനം പൗലോസിൻ്റെ ആണെന്നും പൗലോസിൻ്റെ അല്ല എന്നും വാദങ്ങളുണ്ട്. എന്തായാലും റോമാലേഖനം മുതൽ ഫിലേമോൻ്റെ ലേഖനം വരെയുള്ള 13 ലേഖനങ്ങൾ ഉറപ്പായിട്ടും അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണ്. ഈ ലേഖനങ്ങളിൽ പ്രായേണ ഏറ്റവും ഗഹനമായ അല്ലെങ്കിൽ ആഴമായ സത്യങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ലേഖനമാണ് എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനത്തെ റോമാലേഖനവുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ റോമാലേഖനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ABCD ആണെങ്കിൽ അല്ലെങ്കിൽ ആദ്യാക്ഷരങ്ങളാണെങ്കിൽ എഫേസ്യ ലേഖനം വളർച്ച പ്രാപിച്ച ഒരു ക്രിസ്ത്യാനിയുടെ തുടർന്നുള്ള വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മുന്നേറ്റത്തിന് സഹായകമായ കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ ഉള്ളത്. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തെ ലേഖനങ്ങളുടെ റാണി, ക്വീൻ ഓഫ് എപ്പിസിൽസ് എന്ന് വിളിക്കാറുണ്ട്. മാത്രമല്ല പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ പെട്ട ആദ്യത്തെ ലേഖനമാണ് എഫേസ്യ ലേഖനം.
എന്ന് നമുക്ക് കാണാൻ കഴിയും. എപ്പേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലേമോൻ ഈ നാല് ലേഖനങ്ങളാണ് കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ അപ്പോൾ തന്നെ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനവും ആ ലേഖനത്തിന്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതിയതാണ് എന്ന് വിചാരിക്കാൻ ന്യായമുണ്ട്. കാരണം നാലാം അധ്യായത്തിൽ ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു എന്നും എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീറോ ചക്രവർത്തിയുടെ ആരാച്ചാർ പൗലോസിന്റെ തല വെട്ടാനായിട്ട് അല്ലെങ്കിൽ അവനെ ഗളച്ഛേദം ചെയ്യാനായിട്ട് വാള് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന ശബ്ദം പൗലോസ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വാക്കുകൾ പറയുന്നത് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ന്യായമായും താൻ കാരാഗ്രഹത്തിലാണ്. തന്നെയല്ല തിമോത്തിയോസിനോട് എന്റെ പുതപ്പും ചർമ്മലിഖിതങ്ങളും പുസ്തകങ്ങളും കൊണ്ടുവരിക എന്ന് പറയുന്നതിനാലും താൻ ഈ സമയത്ത് കാരാഗ്രഹത്തിലായിരുന്നു എന്ന് വിചാരിക്കാം. ഈ ലേഖനത്തിന്റെ ഗ്രന്ഥകർത്താവ് പൗലോസാണ് എന്നുള്ളതിന് ലേഖനത്തിന്റെ ഉള്ളിൽ നിന്നുള്ള തെളിവുകളും അതുപോലെ ലേഖനത്തിന്റെ പുറമേ നിന്നുള്ള തെളിവുകളും വളരെ വ്യക്തമായും സാക്ഷിക്കുന്നുണ്ട്. ഉള്ളിൽ നിന്നുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിലും മൂന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിലും പൗലോസ് തന്നെ തന്നെ പൗലോസ് എന്ന് സംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ബാഹ്യ തെളിവുകളെ കുറിച്ച് പറഞ്ഞാൽ പൗലോസിന്റെ മറ്റ് യാതൊരു ലേഖനത്തിനും ബാഹ്യ സാക്ഷികളുടെ ഇത്രമാത്രം സാക്ഷ്യം ലഭിച്ചിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. റോമിലെ ക്ലമന്റ്, ഇഗ്നേഷ്യസ്, എഫസോസിലെ ബിഷപ്പായിരുന്ന പോളികാർപ്പ്, ഹെർമാസ്, അലക്സാണ്ട്രിയയിലെ ക്ലമന്റ്, ഹിപ്പോലിറ്റസ് ഇവരെല്ലാം പ്രസ്തുത ലേഖനത്തിന്റെ ലേഖനകർത്താവാണ് എന്ന് പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഈ ലേഖനവും ദൈവനിശ്വസ്തമായ അല്ലെങ്കിൽ ആത്മനിശ്വസ്തമായ ലേഖനമാണെന്ന് ഇവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവശ്വാസീയമായ തിരുവെഴുത്തുകളുടെ കൂട്ടത്തിൽ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ ലേഖനത്തെയും ഉറപ്പായും നമുക്ക് പെടുത്തുവാനായിട്ട് സാധിക്കും. ജെ ആർമിറ്റേജ് റോബിൻസൺ എന്ന് പറയുന്ന ആള് ഈ ലേഖനത്തെ വിശുദ്ധ പൗലോസിന്റെ എഴുത്തുകളുടെ മകുടം എന്നാണ് വിളിക്കുന്നത്. അതുപോലെ എ ടി പിയേഴ്സൺ എന്ന വിഖ്യാതനായ കമന്റേറ്റർ പറയുന്നത് പൗലോസിന്റെ മൂന്നാം സ്വർഗത്തിന്റെ ലേഖനമാണ് ഈ ലേഖനം എന്നാണ്. അതുകൊണ്ട് പൗലോസ് എഴുതിയ ഏറ്റവും ആശയസമ്പുഷ്ടമായ, ആഴമായ, വളരെ ഗ്രഹിക്കാനായിട്ട് പ്രയാസമുള്ള ഒരു ലേഖനമാണ് നമ്മൾ പഠിക്കാൻ എടുത്തിരിക്കുന്നത്. എന്നാൽ ഇത് ഗ്രഹിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.